ഹലോ ഗൈസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എൻ്റെ പൊന്നെ യൂട്യൂബ് തുറന്ന ഇപ്പം മൊത്തത്തിൽ അത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരുടെ പേര് ഓരോ ദിവസം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. മലയാള സിനിമയിൽ വലിയ വലിയ നടന്മാർ. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഇറ്റ്സ് റിയലി ഗുഡ് തിങ് ആൻഡ് മലയാളത്തിലാണ് ഫസ്റ്റ് ടൈം മലയാള സിനിമയിൽ ഒരു ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഫോം ആവണതും ഇങ്ങനത്തെ പീഡനത്തെ കുറിച്ച് സംസാരിക്കുന്നതും ഇത്ര ആൾക്കാർ പീഡിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ കുമ്പത്തിലുള്ള ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആണ് എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു അഭിമാനമാണ് എന്ന് പറയാം. പക്ഷെ എന്നാലും അത് കാരണം മലയാളം ഇൻഡസ്ട്രിക്ക് പല ചീത്ത പെരുപ്പാവുണ്ട് ഹോൾ വേൾഡ്. സോ എന്താ പറയുക, നോർത്തിലും എന്താ പറയുക, ഇവിടെ UK US NDTV വലിയ വലിയ BBC എല്ലാത്തിലെയും കേസ് പറഞ്ഞ് മലയാള ഇൻഡസ്ട്രി മൊത്തത്തിൽ നാറുന്നുണ്ട് ഇപ്പം. സോ ഇതേപോലെ ഒരു ഹേമ കമ്മിറ്റി സത്യം പറഞ്ഞാൽ ബോളിവുഡ്, ടോളിവുഡ്, കോളിവുഡ് എല്ലാത്തിലും ഇറക്കിയാൽ ഇതിൻ്റെ 10 കേസസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. സോ മലയാള ഇൻഡസ്ട്രി മാത്രം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് നോട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി, എല്ലാ ഫീൽഡിലുള്ള പരിപാടി തന്നെയാണത്. മീഡിയയിൽ, കോർപ്പറേറ്റ് ജോബിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു മാനേജർ CEO റോളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കിടന്ന് കൊടുക്കേണ്ടി വരും. സോ ബേസിക്കലി മണി ആൻഡ് പവറുള്ള ആൾക്കാരാണ് അതിൻ്റെ താഴെയുള്ള ആൾക്കാരനെ പീഡിപ്പിക്കുന്നത്, അതിനെ മിസ്യൂസ് ചെയ്യണത്. സോ നിങ്ങൾക്ക് കിടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേണ്ട തന്നെ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മോസ്റ്റ് മൂവിയിൽ പ്രൊഡ്യൂസർ, ഡയറക്ടേഴ്സ്, ഹീറോ ഇത് പറയും, ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പറയണവരായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആക്ടർ ആവണമെങ്കിൽ എൻ്റെ കൂടെ കിടന്നേ പറ്റും. അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അപ്പന്നെ ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ പിന്നെ കിടന്നിട്ട് പിന്നെ വന്നിട്ട് നിങ്ങൾ പീഡിപ്പിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ മലയാളത്തിലെ ടോപ്പ് നടന്മാരുണ്ടല്ലോ, അവരുടെ പേര് വരും, അതൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് മൊത്തം ഇന്ത്യക്കാരല്ല, മലയാളം എല്ലാവർക്കും ആൾക്ക് അറിയാം ഈ ടോപ്പ് നടന്മാരും പെണ്ണുപിടിമാരാണെന്ന് അറിയാത്ത. അതുകൊണ്ട് ഈ ഹേമ പോട്ട് പറയുന്നത് അത്ര ഷോക്കിംഗ് ആണ്, ഒരു സർപ്രൈസിങ് ആണ് എന്നൊന്നും പറയരുത്, എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പിന്നെ ചില പേരുകൾ ഈ ജയസൂര്യ പോലത്തെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരുടെ പേര് വരുമ്പോഴാണ് കുറച്ച് ഷോക്കാണത്. ആൻഡ് എന്താ പറയുക, കുറേ ജെന്യുൻ കേസസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രേവതി സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റേപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പം തന്നെ അവർ അത് പോയി കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷെ ആരും അത് ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തില്ല. രണ്ട് കൊല്ലത്തോളം ഇദ്ദേഹം കോണ്ടാക്ടില് മോളെ മോളെ എന്നുള്ളൊരു കോണ്ടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ലിവ് യു അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി. അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. സോ ദിസ് ഈസ് ജെന്യുൻ കേസസ്. അതായത് നിങ്ങളെ പറ്റിച്ചിട്ട് ആരെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റാണ്, അതിന് എതിരെ ഇപ്പം സിദ്ദിഖ്. പക്ഷേ ഇതൊക്കെ തെളിയിക്കണം കേട്ടോ, ചുമ്മാ അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തെളിയിക്കപ്പെട്ടോ ഉറപ്പായ നീതി നടപ്പാക്കണം, സിദ്ദിഖിന് ശിക്ഷ തന്നെ കൊടുക്കണം. ഇതേപോലെ മുകേഷിൻ്റെ പിന്നെ ലിസ്റ്റാണ്, പിന്നെ പണ്ടേ പോക്കാണ്, ഇടവല ബാബു, ഇതെല്ലാവർക്കും പണി കിട്ടും. ഇവർക്ക് ജാമ്യമില്ലാത്ത കേസ് ഇപ്പോൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ എന്തായാലും ഇവർ ജയിലിൽ പോകും. ഇതൊക്കെ ജെന്യുൻ കേസ്, ശിക്ഷ നടപ്പാക്കണം. ഏത് ടോപ്പത്തെ ആളാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കണം. ഈ പണവും പവറും പദവിയും ഉള്ളതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള സംഭവം നമ്മൾ മാറ്റിയേ പറ്റും എല്ലാ ഫീൽഡിലും. നോ, നമുക്ക് എതിർവശം നോക്കാം. അതായത് രാമണ, നിങ്ങൾ 10 മുമ്പ് നിങ്ങൾ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, സിനിമയിൽ കയറാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി, ഫെയിമിന് വേണ്ടി ആക്ടേഴ്സായിട്ടും ഡയറക്ടറായിട്ടും നിങ്ങൾ തന്നെ നിങ്ങളുടെ കൺസേണോട് കിടന്നു കൊടുത്തു. അതിനെ 10 കഴിഞ്ഞ് ഇപ്പം വന്ന് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കുറ്റക്കാരാണ് അതിൽ. കാരണം നിങ്ങളുടെ കൺസേണോടാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഫെയിമും പൈസ കിട്ടാൻ വേണ്ടി. സോ മറ്റേ മാത്രം കുറ്റക്കാരനാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതേപോലെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് ചിലപ്പോൾ ചുമ്മാ പേര് കിട്ടാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് നിങ്ങളെ മുഖം കാണിച്ച് നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് TRP കൂടുതലാണ് അല്ലേ, യൂട്യൂബ് ചാനലാണെങ്കിലും മീഡിയ ചാനൽസൊക്കെ. അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് അവർ പൈസ വരും തരും, ആ പൈസയ്ക്ക് വേണ്ടി കുറേ പേര് ചെയ്യുന്നു. സോ ആ പരിപാടി ഇവിടെ ചെയ്ത നിങ്ങൾക്കും ശിക്ഷ കിട്ടണം, അലിഗേഷൻസ് ചുമ്മാ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ മുമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഒന്ന് പിടിപ്പിച്ചു പറഞ്ഞത് വളരെ തെറ്റാണ്.
അതിന്റെ മെയിൻ എക്സാമ്പിൾ സോണിയ മലാറാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഉടായ്പാണ് തോന്നിയത്. അതൊന്ന് കാണാം. ഒരുപാട് ആളുകളെ പ്രേക്ഷകർ പല രീതിയിൽ അതിനെ ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്. അത് കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ്, ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. അപ്പൊ ഈ ആള് മുമ്പ് എന്തോ പറഞ്ഞത് പേരിൽ വെച്ചിട്ടാണ് ആൾക്കാർ തപ്പിപ്പിടിച്ച് ജയസൂര്യന്റെ പെടലിക്കിട്ടത് കൊടുത്തത്. ഇപ്പൊ ജയസൂര്യ അല്ല എന്നും പറയണ്ട്. ഇത് കുറെ പേര് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചു എന്നും പറയണ്ട്. ശരിയാണോ അല്ല നമുക്ക് ആർക്കും അറിയത്തില്ല. സോ പ്രൂവ് ആണോ അവർ ഒരാളിനെയും ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് നമ്മളായിട്ട് പറയരുത്. പ്രൂവായി കഴിഞ്ഞ് നടന്ന സംഭവമാണെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടട്ടെ, ഉറപ്പായിട്ടും കിട്ടണം. സോ ഇതേ സോണിയ പോലെ കുറേ ഉടായ്പകൾ ഇനി വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഇവളുടെ വേറൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായതോ എന്തൊക്കെയോ വിളിച്ചു പറയണത് കാണിച്ചാലും. ആ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ, ഇപ്പൊ ദുൽഖർ സൽമാനെ പറയുന്നു, മമ്മൂക്കൊന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. ആ കുറെ കമന്റും കുറെ ട്രോളും ഒക്കെ ഞാൻ കണ്ടു. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. വേണ്ട, ദുൽഖർ മമ്മൂക്കന്റെ പേരൊക്കെ പറഞ്ഞു. ദുൽഖറിനെ കുറിച്ച് ഇന്നേ വരെ ഒന്നും വന്നിട്ടില്ല. ഫ്യൂച്ചർ എനിക്കറിയാം, ഇന്നേ വരെ ഒന്നും വന്നിട്ടില്ല. അവന്റെ പേരിൽ വന്ന് തള്ളിയിടാൻ നോക്കുന്നുണ്ട്. ഇമ്മാതിരി ഉടായ്പ കേസ് ഇനി എത്ര വരാണ്ടിരിക്കുന്നത് ആർക്കറിയാം. എല്ലാവരും ഇപ്പം മിസ്യൂസ് ചെയ്യാണ്. കിട്ടിയ ചാൻസ് വേണ്ടിട്ട് പഴയ സാധനം അവർ അഡ്ജസ്റ്റ് ചെയ്ത സാധനം ഇപ്പം പീഡിപ്പിച്ചു വേണ്ടിട്ട് വരുന്നു കാശിനെയും ഫെയിമിനെയും എല്ലാത്തിനും. സോ ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആൻഡ് ഇത് ഞാൻ പറഞ്ഞ പോലെ തെളിയിച്ചു കഴിഞ്ഞാൽ, ഇത് അലഗേഷൻസ് എല്ലാം റോങ് അടച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുത്ത് മാനഹാനിക്ക് ശിക്ഷ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ആൻഡ് ഇതൊന്നും എനിക്കൊന്ന് കുറേ കാലം നിലനിൽക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു എന്താ പറയുക, ഓണം വരാൻ പോണു, അതിനെ കുറച്ച് മുങ്ങിപ്പോവും. പുതിയ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി വന്നാൽ ഇതും പോവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ തല പുണ്ണാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദിവസം ചുമ്മാ ഒരു രസത്തിനെ കാണല്ലാണ്ട് ചുമ്മാ സമയം കളയാൻ നിൽക്കണ്ട. പിന്നെ ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്നേ പറയാനുള്ളൂ. ഞാനിത് എല്ലാ ഫീൽഡിലും വന്നാൽ ഇങ്ങനത്തെ റിപ്പോർട്ടും WCC കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും. കുറച്ചെങ്കിലും ഇന്ത്യ ശുദ്ധീകരിക്കുക, ആൾക്കാർക്ക് പേടി വരും. അതായത് നമ്മുടെ പവറും മണിയൊന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വരും. സോ അതൊക്കെ നല്ലതാണ്, പക്ഷേ ഇതൊന്നും കുറേ കാലം നിൽക്കാൻ പോകണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക, സേഫായിരിക്കുക. ബൈ.